കുട്ടിക്കാലവും ഓർമ്മകളുടെ ഉത്സവമാണ്. കളിച്ചും രസിച്ചും ആടിയും പാടിയുമുള്ള നിറമുള്ള കാലം, ഉത്തമമായ ഒരു വ്യക്തിത്വം രൂപപ്പെടുന്ന കാലം കൂടിയാണ് ഇത്. ഒരാളുടെ വളർച്ചയിൽ നിരവധി ആളുകളുടെ സ്വാധീനങ്ങളുണ്ട്. സമകാലീന കേരളത്തിൽ പ്രശസ്തരായവർ തങ്ങളുടെ അനുഭവങ്ങളും മാർഗനിർദ്ദേശങ്ങളും കുട്ടികൾക്കും മാതാപിതാക്കൾക്കുമായി പങ്കുവെക്കുന്നു. ഷെവലിയാർ അഡ്വക്കേറ്റ് വി സി സെബാസ്റ്റ്യൻ, മാധ്യമപ്രവർത്തകൻ, മാനേജ്മെൻറ്റ് വിദഗ്ധൻ, സഭയുടെ അൽമായ മുഖം, ഇങ്ങനെ വ്യത്യസ്ത വിശേഷണങ്ങൾക്ക് എന്തുകൊണ്ടും യോഗ്യൻ. മാധ്യമങ്ങളിൽ ഇദ്ദേഹത്തിൻ്റെ രചനകൾ കേരളത്തിലെ കാർഷിക രംഗവും തൊഴിൽ മേഖലയും നേരിടുന്ന വെല്ലുവിളികളും പരിഹാര മാർഗങ്ങളും നിർദ്ദേശിക്കുന്ന പഠന സംബന്ധിയായ ലേഖനങ്ങളാണ്. സി ബി സി ഐ ലൈറ്റി കൗൺസിൽ സെക്രട്ടറി, ഇൻഫാം നാഷണൽ സെക്രട്ടറി, രാഷ്ട്രദീപിക ഡയറക്ടർ, സിറോ മലബാർ സഭയുടെ ആദ്യ അൽമായ കമ്മീഷൻ സെക്രട്ടറി, ഇങ്ങനെ നിരവധി പദവികളും ഇദ്ദേഹം വഹിക്കുന്നു. 2013 ഫ്രാൻസിസ് മാർപ്പാപ്പ ഷെവലിയാർ പദവി നൽകി ഇദ്ദേഹത്തെ ആദരിച്ചു. കാഞ്ഞിരപ്പള്ളി സ്വദേശിയായ അഡ്വക്കേറ്റ് വി സി സെബാസ്റ്റ്യൻ എൻ്റെ കുട്ടിക്കാലത്തിലൂടെ തൻ്റെ ജീവിതാനുഭവങ്ങൾ ഇവിടെ പങ്കുവെക്കുന്നു. എൻ്റെ സ്കൂൾ ജീവിതകാലത്ത് നമുക്ക് അന്ന് അധികം വായിക്കാനുള്ള പുസ്തകങ്ങളോ മാസികകളോ പത്രങ്ങളോ ഇല്ലായിരുന്നു. പക്ഷേങ്കിൽ പ്രസംഗം എന്നുള്ള കലയോടുള്ള എൻ്റെ വലിയൊരു അഭിനിവേശം വാസ്തവത്തിൽ വായിക്കാൻ എന്നെ നിർബന്ധനാക്കി എന്നുള്ളതാണ് വാസ്തവം. പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ് വഴി അവർ തരുന്ന മെറ്റീരിയൽസാണ് ഞാനന്ന് ചെറുപ്പകാലത്ത് എനിക്കുള്ള ആശ്രയമായിട്ടുണ്ടായിരുന്നത്. അന്ന് ഞങ്ങളുടെ വീട്ടിൽ റേഡിയോ ഇല്ലായിരുന്നു. പക്ഷേ ഒരു മൈല അപ്പുറത്തായിട്ട് ഒരു റേഡിയോ ഉള്ള ഒരു വീടുണ്ടായിരുന്നു. അന്ന് ശ്രീലങ്കയെന്നാണെന്ന് തോന്നുന്നു പ്രക്ഷേപണം ചെയ്യുന്ന വാനമുദം എന്നുള്ളൊരു പരിപാടി ഉണ്ടായിരുന്നു. ആ പരിപാടി കാണാൻ കേൾക്കാം 15 മിനിറ്റ് തന്നെ പരിപാടിയുണ്ട് ഉള്ളൂ. അതൊരു ക്രിസ്തീയ പ്രോഗ്രാമാണ്, ഏതോ ഒരു സഭയ ഗ്രൂപ്പിൽപ്പെട്ടവർ നടത്തുന്ന ഒരു പരിപാടിയാണ്. പക്ഷേ എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു. അതിനുശേഷം രണ്ട് പാട്ടുമൊക്കെ കേൾക്കും. അപ്പോൾ ഞാൻ കൂടുതൽ അതുപോലുള്ള കാര്യങ്ങൾ കേൾക്കാൻ വേണ്ടിയും അതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയുള്ള ശ്രമം എന്നെ അടുത്തുണ്ടായി. പിന്നെ എനിക്ക് കിട്ടുന്ന പ്രസംഗ വിഷയങ്ങൾ, അതിനെക്കുറിച്ചുള്ള പ്രസംഗം തയ്യാറാക്കുവാൻ എൻ്റെ സഹോദരിയാണ് എനിക്ക് പ്രോത്സാഹനം തന്നത്. പക്ഷേങ്കിൽ അത് എലാബറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വായിക്കാതെ പറ്റത്തില്ല. അങ്ങനെ ഈ പ്രസംഗ കലയോടുള്ള താല്പര്യമാണ് വാസ്തവത്തിൽ ഓരോ വിഷയങ്ങളെക്കുറിച്ച് കൂടുതൽ പഠിക്കുവാനും വായിക്കുവാനും എനിക്ക് പ്രേരണ നൽകിയത്. ഞാൻ കാഞ്ഞിരപ്പള്ളി സെൻറ് ഡോമിനിസ് കോളേജിലാണ് എൻ്റെ കോളേജ് വിദ്യാഭ്യാസം, എൻ്റെ ഡിഗ്രി വരെയുള്ളത്. പ്രീ ഡിഗ്രി ആൻഡ് ഡിഗ്രി നടത്തിയത്. ഈ രണ്ട് സമയത്തും ഞാൻ 2 തവണ കോളേജിൻ്റെ ചെയർമാനായിരുന്നു. അപ്പോൾ ഒരു ചെയർമാൻ ആയിരിക്കുന്ന സമയത്ത് ഒട്ടേറെ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രസംഗങ്ങളുടെ ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ കാലത്ത് പിന്നെ കൂടുതൽ വായനയിലേക്ക് മാറാതെ എനിക്ക് വിഷയങ്ങളെക്കുറിച്ച് പറയുവാനാവില്ല. മാത്രമല്ല കേരള യൂണിവേഴ്സിറ്റിയുടെ ബെസ്റ്റ് ഡിബേറ്ററായിട്ട് എനിക്ക് അവാർഡ് കിട്ടിയിട്ടുള്ളതാണ്. ആ സമയത്തുമൊക്കെ ഓരോരോ വിഷയങ്ങളെക്കുറിച്ച് പഠിക്കുവാനും കൂടുതൽ പഠിക്കുവാനും ആനുകാലിക വിഷയങ്ങൾ പ്രത്യേകിച്ച് ചിന്തിക്കുവാനുള്ള ഉതകുന്ന മെറ്റീരിയൽസ് ലൈബ്രറികളിൽ നിന്ന് എടുക്കുന്നു, പത്രങ്ങളിൽ നിന്ന് എടുക്കുന്നു, മറ്റ് സുഹൃത്തുക്കളിൽ നിന്ന് ശേഖരിക്കുന്നു, അധ്യാപകർ എനിക്ക് അതിനുള്ള പ്രോത്സാഹനം ഉണ്ടാകുന്നു. അങ്ങനെ ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ട് വാസ്തവത്തിൽ പ്രസംഗ കലയും ഡിബേറ്റും ഇതുപോലെയുള്ള മേഖലകളിൽ എന്നപ്പോഴാണ് കൂടുതൽ വായിക്കുവാനുള്ള പ്രേരണ എനിക്കുണ്ടായത്. അതിനുശേഷം
ഞാൻ ഒരു 14 വർഷക്കാലം ഈ രാജ്യത്തില്ലായിരുന്നു, മറ്റ് വിദേശ രാജ്യങ്ങളിലായിരുന്നു. എൻ്റെ തുടർ പഠനം നടന്നത് ബോംബെയിലാണ്, LLBയും പേഴ്സണൽ മാനേജ്മെൻറ്റും നടന്നത്. ഈ സമയത്ത് സ്വാഭാവികമായിട്ടും വായനാ മേഖലകളിലേക്ക് പോയി. ആ ഈ കൂട്ടത്തിൽ തന്നെ ഒരു കാര്യം സൂചിപ്പിക്കട്ടെ, അവിടെ ബോംബെയിൽ പഠിക്കുന്ന സമയത്ത് ഉച്ചയ്ക്ക് വരുന്ന പത്രങ്ങളുണ്ട്, ആഫ്റ്റർനൂൺ, മിഡ് ഡേ, ബുള്ളറ്റിൻ, ഇങ്ങനെയുള്ള ചില പത്രങ്ങൾ. ഞാൻ ഈ പത്രങ്ങളുടെ സർക്കുലേഷനൊക്കെ നോക്കുന്നത് എൻ്റെ വലിയ രസകരമായ കാര്യമായിരുന്നു. കാരണം ഞാൻ ചെറുപ്പത്തിൽ ദീപിക ബാലസഖ്യത്തിലുണ്ടായിരുന്നു. ദീപിക ബാലസഖ്യത്തിൻ്റെ സംസ്ഥാന ലീഡറായിട്ട് 1976 ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. അവിടെ ചെന്ന് ഈ പത്രങ്ങളുടെയൊക്കെ മാർക്കറ്റിംഗ്, അതെങ്ങനെയാണ് പോകുന്നത്, എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂഷൻ, ഇതൊക്കെ ഞാൻ നൽകി. വാസ്തവത്തിൽ അതാണ് 1989 ഞാൻ ദീപികയുടെ പേഴ്സണൽ മാനേജരും തൃശ്ശൂർ യൂണിറ്റിൻ്റെ ഇൻചാർജുമായിരുന്ന സമയത്ത് തൃശ്ശൂരിൽ രാഷ്ട്രദീപിക എന്ന് പറഞ്ഞൊരു ഈവനിങ് പത്രം ഇറക്കാൻ വേണ്ടി എനിക്ക് പ്രേരണ നൽകിയത്. പക്ഷേ ഇന്ന് ആ പത്രം വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുമുണ്ട്. വാസ്തവത്തിൽ ഇങ്ങനെയുള്ള പുതിയ മേഖലകളിലേക്ക്, വായനാ തലങ്ങളിലേക്ക്, അറിവിൻ്റെ ലോകത്തിലേക്കൊക്കെ പോകുമ്പോൾ പുതിയ പുതിയ ചിന്തകളും അതൊക്കെ നടപ്പിലാക്കാനുള്ള രീതികളുമൊക്കെ നമുക്ക് കൃത്യസ്ഥമാവുകയാണ് ചെയ്തത്. മന്യേ, മറ്റൊരു രീതിയിൽ കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ വിദേശത്ത് പോയി എന്ന് സൂചിപ്പിച്ചല്ലോ, സൗദിയിലേക്കാണ് ഞാൻ പോയത്. പക്ഷേ അന്നേരം ആദ്യം ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സൗദിയിലെ ഭാഷ എന്ന് പറഞ്ഞാൽ അറബിക്കാണ്. ഞാൻ ദീപികയിൽ ജോലി ചെയ്യുന്ന സമയത്ത് തന്നെ കോട്ടയത്തെ മുസ്ലിം പള്ളിയിലെ ഉസ്താദിൻ്റെ അടുത്ത് പോയി അറബിയും കൂടെ പഠിച്ചിട്ടാണ് അങ്ങോട്ട് പോയത്. കാരണം ഉള്ളിൽ നമുക്ക് ബോധമുണ്ട്, ഭാഷ അറിയത്തില്ലാത്ത ഒരു രാജ്യത്ത് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇംഗ്ലീഷ് പറയാമെന്ന് പറയുന്നത് ഇംഗ്ലീഷ് പറയാമെന്ന് വെക്കാം, ഇതും അറിയത്തില്ലാത്തവരുടെയോ? ഇത് വാസ്തവത്തിൽ LLBയുടെ പഠനത്തെക്കാളും പേഴ്സണൽ മാനേജ്മെൻറ്റിനെക്കാട്ടിലും എനിക്ക് ഞാൻ പോയ സ്ഥലത്ത് ഗുണം ചെയ്തത് അവരുടെ ഭാഷ എനിക്ക് സംസാരിക്കാൻ സാധിച്ചെന്നുള്ളതാണ്. ഇതെല്ലാം ഒരു ഇന്നത്തെ തലമുറയിൽ ശ്രദ്ധിക്കേണ്ട കാര്യവും ഒരു ആധുനിക കാലഘട്ടത്തിൽ വളരെ പ്രസക്തമായ കാര്യങ്ങളുമാണ്. അങ്ങനെ അറിവിൻ്റെതായ ഒത്തിരിയേറെ തലങ്ങൾ ഉയർത്തപ്പെടുവാൻ സാധിച്ചിട്ടുണ്ട്. ഇന്ന് ഞാൻ വിവിധ പത്രങ്ങളിലൂടെയും മാസികകളിലൂടെയും ഒത്തിരിയേറെ ലേഖനങ്ങൾ എഴുതുന്നുണ്ട്. വാസ്തവത്തിൽ ഒരു ലേഖനം വായിച്ച് തീരാൻ വേണ്ടി 10 മിനിറ്റ് സമയം എടുക്കുകയുള്ളൂ. പക്ഷേ ഒരു ലേഖനം എഴുതാൻ വേണ്ടി ഞാൻ മാസങ്ങളോടും വർക്ക് ചെയ്യാറുണ്ട്, അതിന് മെറ്റീരിയൽസ് സംഘടിപ്പിക്കാറുണ്ട്. ലേഖനങ്ങൾ എഴുതുമ്പോൾ ആധികാരികതയുള്ളതാകണം, സത്യങ്ങളാകണം. കാരണം ഒരു സമൂഹത്തിന് മുമ്പിലേക്ക് നമ്മൾ പറയുന്ന സത്യങ്ങളും സാക്ഷ്യങ്ങളുമാണത്. അത് ഉറപ്പുവരുത്തണമെങ്കിൽ നല്ല വായനയും പഠനവും വേണം. ലോക വ്യാപാര കരാറിനെക്കുറിച്ചും കാർഷിക മേഖലയുടെ വിഷയങ്ങളെക്കുറിച്ചും സഭയുടെ അൽമായ പങ്കാളിത്തത്തെക്കുറിച്ചും അൽമായ ശാക്തീകരണത്തെക്കുറിച്ചുമൊക്കെ പറയുകയും എഴുതുകയും ചെയ്യുമ്പോൾ അതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ വേണം. ഇതെല്ലാം സാക്ഷാത്കരിക്കുന്നത് തുറന്ന പരന്ന വായനയിലൂടെയാണ്. ആധുനിക തൊഴിൽ മേഖലയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ രണ്ട് തലങ്ങളിൽ വേണം അതിനെ കാണുവാൻ. ഒന്ന്, നമ്മൾ തന്നെ ആരംഭിക്കുന്ന സംരംഭങ്ങൾ. രണ്ട്, നമ്മൾ മറ്റ് സംരംഭങ്ങളിൽ പങ്കുചേരുന്നുള്ള തൊഴിൽ ചെയ്യുന്ന സാഹചര്യങ്ങൾ. ഇത് രണ്ട് തലങ്ങളാണെങ്കിൽ തന്നെയും ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹവും കൃപയും കടാക്ഷവും ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല. ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട്, ഈശോയെ മുറുകെ പിടിച്ചുകൊണ്ടൊരു ക്രൈസ്തവ വിശ്വാസി മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ ഇതിൽ സാധിക്കുകയുള്ളൂ. രണ്ടാമത്തെ കാര്യം, ചെയ്യുന്ന ജോലിയോടുള്ള ആത്മാർത്ഥത. തൻ്റെ സുഹൃത്തുക്കളെ ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരുമിച്ച് ചേർത്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ആ സംഘടനാ പാഠവത്വം. മുതൽ മുടക്കുന്നത്
തിരിച്ചെടുക്കുക എന്നതിനേക്കാൾ ഉപരിയായിട്ട് മുതൽ മുടക്കുന്നത് ആത്മാർത്ഥമായ പരിശ്രമങ്ങളിലൂടെ വർദ്ധിപ്പിച്ച് തിരിച്ചെടുക്കുക എന്നുള്ള സമീപനം, ഇതൊക്കെ ഇന്ന് പലപ്പോഴും കൈമോശം വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അങ്ങനെ കൈമോശം വന്നിട്ടുള്ള തൊഴിൽ സംരംഭങ്ങളൊക്കെ ശാശ്വതമായിട്ട് മുന്നോട്ട് പോകുമെന്ന് നമുക്ക് പറയാനൊക്കെയില്ല. ആത്മാർത്ഥമായ സമീപനങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഒത്തിരിയേറെ മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേങ്കിൽ ഇന്ന് തൊഴിലവസരങ്ങൾ, മേഖലകൾ പല ഘടകങ്ങൾ ആശ്രയിച്ച് പോകുന്നു എന്ന് ഞാൻ പറയുമ്പോൾ, പണ്ടത്തെ ഒരു തൊഴിൽ സംസ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ജില്ലയുടെ പരിധിക്കുള്ളിൽ മാത്രം നിന്ന് ചിന്തിച്ചാൽ മതിയായിരുന്നു. ഇന്നത് മാറി, ഇന്ന് സംസ്ഥാനത്തിൻ്റെ പരിധിയും രാജ്യത്തിൻ്റെ പരിധിയും വിട്ട് ഏതൊരു തൊഴിൽ മേഖലയും ഒരു ഇൻ്റർനാഷണൽ വിഷനോടുകൂടി നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. ഇന്ന് തൊഴിൽ സാധ്യതകൾ മുഴുവൻ മങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ കേരളത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് പറയുകയാണെങ്കിൽ, അതിന് ഞാൻ കുറച്ചുകൂടെ വ്യക്തമാക്കിയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, കേരളത്തിൻ്റെ ഒരു സമ്പദ്ഘടന ഇന്ന് മാനേജ് ചെയ്യുന്നത് വിദേശത്തു നിന്നുള്ള നമ്മുടെ മക്കൾ പോയി ജോലി ചെയ്ത് കിട്ടുന്ന മണി ഓർഡർ അല്ലെങ്കിൽ ഡ്രാഫ്റ്റ് അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് വഴി വരുന്ന തുക കൊണ്ടാണെന്നുള്ളത് വളരെ വ്യക്തമായ കാര്യമാണ്. കാരണം തകർന്ന കാർഷിക മേഖലയാണ് നമുക്കുള്ളത്. കാർഷിക വരുമാനം ഇടിഞ്ഞിരിക്കുകയാണ്. കർഷക കുടുംബങ്ങളിൽ നിന്ന് 60% കർഷക കുടുംബങ്ങളിൽ നിന്ന് ഇതര ജോലികളിലേക്ക് ഈ തലമുറ മാറിയിട്ടുള്ളത് കൊണ്ടാണ് ആ കുടുംബങ്ങൾ ഇന്ന് പിടിച്ചു നിൽക്കുന്നത്. രാജ്യ മേഖലകളിലേക്ക് മാറിക്കഴിയുമ്പോൾ വിദേശ രാജ്യങ്ങളിലേക്ക് നമ്മുടെ മക്കൾ കുടിയേറിയതിൻ്റെ ഒരു സന്തോഷവും സമാധാനവുമാണ് ഈ പ്രതിസന്ധികളിലും ഈ നാട്ടിൽ അല്പമെങ്കിലും നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. പക്ഷെങ്കിൽ വരുന്ന ഒരു നൂറ്റാണ്ടിന് ശേഷം ഈ സാഹചര്യവും നമ്മൾ മങ്ങുകയാണെന്നുള്ളത് പലരും അറിയുന്നില്ല. കാരണം വിദേശ രാജ്യങ്ങളിൽ തൊഴിലവസരങ്ങൾ കുറയുകയാണ് വരുന്നത്. അതാത് രാജ്യങ്ങളിലുള്ള ആൾക്കാർക്ക് തന്നെ തൊഴിൽ കൊടുക്കാൻ ആ രാജ്യങ്ങൾ ബാധ്യസ്ഥമായിരിക്കുന്നു. അപ്പോഴേ നമ്മുടെ പുറത്തോട്ട് പോയിരിക്കുന്ന പലരും തിരിച്ച് അകത്തേക്ക് വരുന്ന സാഹചര്യം വന്നു കഴിയുമ്പോൾ ഇവിടെ പ്രശ്നങ്ങൾ വീണ്ടും സങ്കീർണമാകുമെന്നുള്ളതും നമ്മൾ തിരിച്ചറിയണം. അതിന് വേണ്ടത് എന്താണ്? ഇന്നുള്ള അന്താരാഷ്ട്ര വ്യാപാര കരാറുകളും കാർഷിക കരാറുകളുടെയൊക്കെ പശ്ചാത്തലത്തിൽ ഒരു കാലത്ത് നമ്മൾ ജോബ് മൈഗ്രേഷൻ ആയിരുന്നു നമ്മുടെ മുന്നിലുണ്ടായിരുന്നെങ്കിൽ, ഇനിയുള്ള സമയത്ത് നമ്മൾ അഗ്രികൾച്ചർ മൈഗ്രേഷനെക്കുറിച്ച് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഒരു കാലത്ത് ജോബ് മൈഗ്രേഷനിലൂടെ നമ്മൾ വിദേശ രാജ്യത്തിലേക്ക് നമ്മുടെ ഇന്നത്തെ തലമുറ പോകുന്നുണ്ടെങ്കിൽ, വരുന്ന ആളുകളിൽ കാർഷിക കുടിയേറ്റത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഈ പ്രദേശത്ത് നിന്ന്, തിരുവിതാംകൂർ പ്രദേശത്ത് നിന്നുള്ള ഒരു കാർഷിക കുടിയേറ്റമാണ് മലബാറും ഇടുക്കി ഹൈറേഞ്ച് മേഖലകളും ഒക്കെയിലേക്ക് നമ്മൾ ജനങ്ങൾ പോകാനുള്ള കാരണം. പിന്നെ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിലേക്ക് പോയി. പക്ഷേങ്കിൽ അതേ ആ പഴമയിലേക്ക് തിരിച്ചു വന്നുകൊണ്ട് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് എന്നതിനേക്കാൾ ഉപരിയായിട്ട് ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കും ആസിയാൻ രാജ്യങ്ങളിലേക്കും RCEP രാജ്യങ്ങളിലേക്കുമൊക്കെ അഗ്രികൾച്ചർ മൈഗ്രേഷനിലേക്ക് നമ്മൾ വരും നാളുകളിൽ പോയെങ്കിൽ മാത്രമേ, ആഗോളതലത്തിൽ കാർഷിക മേഖലയും കണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നിലനിൽപ്പുള്ളൂ. അപ്പോൾ നമ്മൾ തൊഴിൽ സംരംഭങ്ങളിലേക്ക് കടക്കുമ്പോൾ, തൊഴിൽ മേഖലകളിലേക്കൊക്കെ കടന്നു വരുമ്പോൾ, ഇനിയുള്ള കാലങ്ങൾ ലോകം എന്നുള്ള വിശാലമായ കാഴ്ചപ്പാടിലൂടെ ചിന്തിച്ചുള്ള സംരംഭങ്ങൾ വന്നാലേ നമുക്ക് നിലനിൽപ്പുള്ളൂ. എൻ്റെ മാതാപിതാക്കൾ എനിക്ക് തന്ന ഡയറക്ഷൻ്റെ കാലമല്ല ഇന്നത്തെ കാലം. ഇന്ന് തലമുറകൾ, രണ്ട് തലമുറകൾ മാറി വന്നിരിക്കുകയാണ്. എൻ്റെ മക്കളിലേക്ക് ഞാൻ വരുമ്പോൾ, വാസ്തവത്തിൽ പ്രൊഫഷണലായിട്ട് എടുക്കുമ്പോൾ ഒരു മത്സരത്തിൻ്റെ കാലമാണ്.
ഞാനും വാസ്തവത്തിൽ മൂത്തയാളെ ഒരു പിന്നെ ഡോക്ടറാക്കണം, എഞ്ചിനീയറാക്കണം എന്നൊക്കെയുള്ള ചിന്തകൾ ഒരു സമയത്തൊക്കെ എനിക്കും വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ എൻ്റെ മനസ്സിലേക്ക് ഉള്ളിലേക്ക് വന്നു കഴിയുമ്പോൾ എൻ്റെ മകളുടെ ആഗ്രഹത്തിന് മക്കളുടെ ആഗ്രഹത്തിനനുസരിച്ച് അവരെ വിടുക എന്നുള്ളതാണ് ഏതാ പ്രൊഫഷൻ്റെ കാര്യത്തിൽ ഞാൻ എടുത്തത്. പക്ഷെ അതൊരു വശം മാത്രമാണ്. എൻ്റെ മോള് ഒരു സി എക്കാരി ആയതുകൊണ്ടോ എൻ്റെ മറ്റൊരു മോള് ലിറ്ററേച്ചറിൽ ഡോക്ടറേറ്റ് എടുത്തത് കൊണ്ടോ ജീവിതമാകും എന്ന് വിശ്വസിക്കുന്നവനല്ല ഞാൻ. ഞാൻ എൻ്റെ മക്കളോട് എന്നും പറഞ്ഞിട്ടുള്ള ഒറ്റ ഒരു ഉപദേശമുള്ളൂ, രണ്ടാമതൊന്നുമില്ല. ആ ഉപദേശം ഇത് മാത്രമാണ്, വിശുദ്ധിയുള്ള മക്കളാവുക. വിശുദ്ധിയുള്ള മക്കളാവുക എന്ന് പറഞ്ഞ ഒരു ഉപദേശം മാത്രമേ ഞാൻ എൻ്റെ മക്കൾക്ക് കൊടുത്തിട്ടുള്ളൂ. കാരണം അതിനകത്ത് എല്ലാം അടങ്ങിയിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പ്രാർത്ഥിക്കുക, ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങുക. ഇതൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ഇന്ത്യൻ പ്രസിഡൻ്റായി എന്ന് പറഞ്ഞിട്ട് തന്നെ കാര്യം എന്തായിരിക്കുന്നത്? നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുന്നതും ചിട്ടപ്പെട്ടതും നാം തന്നെയാണ്. മാതാപിതാക്കൾ നമുക്കൊരു വഴി കാണിച്ചു തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ കാണിച്ചു കൊടുത്തിരിക്കുന്ന ഒരു വിശുദ്ധിയുടെ വഴിയാണ്, അതിനപ്പുറത്തേക്ക് എനിക്കൊന്നും പറയാനില്ല. അവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാകരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ സമ്പത്ത് ദൂർത്തടിക്കാനുള്ളതല്ല എന്നും ഞാൻ അവരെ പഠിപ്പിക്കാറുണ്ട്. അവർ പറയുന്നത് പോലെയെല്ലാം പൈസ ഞാൻ കൊടുക്കാറില്ല, പക്ഷേങ്കിൽ ആവശ്യത്തിന് ഞാൻ കൊടുക്കാറുമുണ്ട്. സമ്പത്തിൻ്റെ വില മക്കളറിയണം, കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും മക്കളറിയണം. എങ്കിൽ മാത്രമേ ഉള്ളൂ തുടർന്നുള്ള ജീവിതം മധുരമാവുള്ളൂ. എല്ലാം നൽകിക്കൊണ്ട് മക്കളെ വളർത്തുക എന്നുള്ളതായിരിക്കരുത് നമ്മുടെ ശൈലി. ആവശ്യത്തിന് നൽകുക, മറ്റത് കൂടുതൽ കണ്ടെത്തുവാൻ വേണ്ടി അവർക്ക് പ്രോത്സാഹനം നൽകുക, അവർക്ക് വേദിയൊരുക്കുക. മക്കൾ ഒരു കോഴ്സ് പഠിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും നിരുത്സാഹപ്പെടുത്തത്തില്ല, പക്ഷേങ്കിൽ അതിനുള്ള എല്ലാ പ്രോത്സാഹനവും ഞാൻ കൊടുക്കും. എൻ്റെ ജീവിതത്തിലെ വിജയം ഞാൻ വിലയിരുത്തിക്കഴിഞ്ഞാൽ, ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ മാതാപിതാക്കളുടെ ബ്ലെസ്സിങ് ആണ് എൻ്റെ വിജയം. അതെങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ മാതാപിതാക്കളെ അവർ പ്രായമായിരുന്ന അവസ്ഥയിൽ ജോലിയെല്ലാം വേണമെന്ന് വെച്ച് ശുശ്രൂഷിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. ഞാൻ വിദേശത്തായിരുന്ന സമയത്ത് എൻ്റെ ഭാര്യ എന്നോട് ചോദിച്ച, ലിസി എന്നോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്, നമ്മുടെ ഈ ജോലി ആയിട്ട് പോയി കഴിഞ്ഞാൽ എത്ര കാലം മുന്നോട്ട് പോകും? ജീവിതം എന്ന് പറഞ്ഞാൽ അതിനൊരു അർത്ഥവും വ്യാപ്തിയും വേണ്ടേ? പ്രായമായ പേരൻസിനെ നമുക്ക് നോക്കണ്ടേ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മനസ്സിൽ കൊണ്ട ഒരു കാര്യമാണത്. പ്രായമായ എൻ്റെ മാതാപിതാക്കളെ അവരുടെ വാർദ്ധക്യ അവസ്ഥയിൽ ജോലിയും വേണ്ടെന്ന് വെച്ച് തിരിച്ചു വന്ന് എനിക്കും ലിസിക്കും നോക്കാനുള്ള ഭാഗ്യമുണ്ടായി. എൻ്റെ ചാച്ചനെ ബാത്റൂമിൽ കൊണ്ടുപോവുക, ശുശ്രൂഷിക്കുക, അദ്ദേഹത്തിൻ്റെ അവസാനത്തെ രണ്ട് മൂന്ന് വർഷക്കാലങ്ങൾ ഞാൻ ഒരു അൽമായ കമ്മീഷൻ സെക്രട്ടറിയോ ഒരു ഭാരവാഹിത്വമോ സഭയുടെ ഒരു മേഖലകളും ഇല്ലായിരുന്നു. എൻ്റെ വീടുകൾ മാത്രം ഒതുങ്ങുകയാണ് ചെയ്തത്. ആ ചാച്ചനെയും അമ്മച്ചിയെയും നോക്കുവാൻ സാധിച്ചു എന്നുള്ളതാണ് എൻ്റെ ജീവിത വിജയത്തിൻ്റെ അടിസ്ഥാനം. അതിൽ നിന്ന് കിട്ടുന്ന ഒരു ഊർജവും, അതിൽ നിന്ന് കിട്ടുന്ന ഒരു സന്തോഷവും, അതിൽ നിന്ന് കിട്ടുന്ന അഭിവൃദ്ധിയും അത് അനുഭവിച്ചിട്ടുള്ളവർക്ക് മാത്രമേ അറിയാവുള്ളൂ. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഉദാഹരണം കൂടെ ഈ കൂട്ടത്തിൽ പറയാതെ നിവർത്തിയില്ല. അൽമായ കമ്മീഷൻ സെക്രട്ടറി ആയിരുന്നപ്പോൾ സമയത്ത് സീറോ മലബാർ സഭയുടെ ആസ്ഥാനമായ മൗണ്ട് സെൻ്റ് തോമസിൽ ഒരു സെമിനാർ നടക്കുന്ന സമയം, രണ്ട് ദിവസത്തെ പരിപാടി. ആദ്യത്തെ ദിവസത്തെ പരിപാടി കഴിഞ്ഞ് എല്ലാവരും കിടന്നുറങ്ങാൻ പോകുന്ന ഭാഗമാണ്. ആ സമയത്താണ് അന്ന് വർക്കി വിധേയത്തിൽ പിതാവായിരുന്നു സഭയുടെ തലവൻ. പിതാവിൻ്റെ മുറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഭാകേന്ദ്രത്തിലെ ഒന്നാമത്തെ നിലയിലായിരുന്നു. പിതാവിന് പെട്ടെന്ന് രാത്രി അസ്വസ്ഥതയുണ്ടായി, ആശുപത്രി കൊണ്ടുപോകേണ്ട കാര്യമുണ്ടായി. സിസ്റ്റേഴ്സ് അവിടെ ഉണ്ടായ സിസ്റ്റേഴ്സും പ്രൊക്രേറ്റർ അച്ഛനും പിതാവിനെ പോയി എഴുന്നേൽപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അവർ കൈകൊണ്ട് വലിക്കുക, പുറകിൽ പിടിച്ച് പൊക്കുക, ഇതെല്ലാം കൂടി ചെയ്യുമ്പം പിതാവിന് അപാരമായ ദേഷ്യമാണ്. കാരണം പ്രായമായിട്ടുള്ള, ഒത്തിരി പ്രായമുള്ള ആൾക്കാരുടെ ദേഹത്ത് മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ അവർക്ക് വേദനിക്കും. അപ്പോൾ ഞാനിത് ഓടി ചെന്നു, ഇങ്ങനെ സംഭവം അറിഞ്ഞുകൊണ്ട് ഞാൻ ചെന്നു കഴിഞ്ഞു. ഞാൻ സിസ്റ്റേഴ്സിനോട് പറഞ്ഞു, നിങ്ങൾ എല്ലാവരും മാറി നിൽക്കുവാനേ, ഒരു മിനിറ്റ് കൊണ്ട് ഞാൻ പിതാവിനെ ഏൽപ്പിച്ച് കസേര ഇരുത്തി താഴെ കൊണ്ടു തരാമെന്ന് പറഞ്ഞു. അതെങ്ങനെയാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ ചെയ്ത് തരാമെന്ന് പറഞ്ഞു.
ഞാൻ ചെയ്തു. എന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിതാവിനോടൊപ്പം തന്നെ ചെരിഞ്ഞ് ആ കട്ടിലിലോട്ട് ഞാൻ ഇരുന്നു. പിതാവിൻ്റെ പുറകുവശത്തൂടെ ഞാൻ കൈകളിട്ട് ഞാൻ പതുക്കെ പൊങ്ങി, പിതാവും പൊങ്ങി. ഞാൻ പിതാവിൻ്റെ കട്ടിലെ പിതാവിനോട് ചേർന്ന് തന്നെ ഇരുന്നു. പിതാവിൻ്റെ അര കൂട്ടി ഞാനിങ്ങനെ എൻ്റെ കൈകൾ പിടിച്ചു, മറ്റേ കൈയെടുത്ത് എൻ്റെ തോളലിട്ടു. ഞാൻ സാവധാനം എഴുന്നേറ്റു, പിതാവും എഴുന്നേറ്റു. ഈ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഞങ്ങൾ ഓരോ സ്റ്റെപ്പും അങ്ങോട്ട് മുക്കുന്നു. ഒരു പ്രശ്നവുമില്ല, മുന്നോട്ട് പോയി. കസര ഇരുത്തി അവസാനം താഴെ കൊണ്ടുവന്ന് വണ്ടിയെ കെട്ടിവിട്ടു. ഞാൻ എനിക്കതെങ്ങനെ സാധിച്ചു എന്നല്ലേ. ഞാൻ എൻ്റെ ചാച്ചനെ കട്ടിലേ നിന്ന് എഴുന്നേപ്പിച്ച് ബാത്റൂമിൽ കൊണ്ടുപോയത് ഞാനാണ്. ആരോഗ്യമുള്ള ചാച്ചനാണ്, എനിക്ക് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ചാച്ചനെ കിടത്താൻ വേണ്ടിയും ചാച്ചന് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയും ഞാൻ സമയം കണ്ടെത്തി. വേറൊന്നിനും ഞാൻ പോയില്ല. കാരണം ജീവിക്കാനുള്ള സാഹചര്യം ചാച്ചൻ തന്നെ എനിക്കുണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ അവസരങ്ങൾ ഞാൻ കയ്യെത്തി പിടിച്ചിട്ടുമുണ്ട്. വാസ്തവത്തിൽ ഇത് ഞാൻ ഇതിൻ്റെ സന്ദർഭവശാൽ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. വാസ്തവത്തിൽ ജീവിതത്തിലെ ഈ അനുഭവങ്ങളാണ് വാസ്തവത്തിൽ നമ്മുടെ മനസ്സിൽ നിൽക്കുന്നതും നമ്മുടെ വിജയത്തിനുള്ള അടിസ്ഥാനവും. മാതാപിതാക്കളെ ശുശ്രൂഷിക്കുകയും നോക്കുകയും ചെയ്യാത്ത ഏതെങ്കിലും മക്കൾ ജീവിതത്തിൽ വിജയിച്ചിട്ടുണ്ടോ എന്നൊന്ന് പുറകോട്ട് തിരിഞ്ഞ് നോക്കിക്കേ. ഭൗതികമായിട്ട് ചില നേട്ടങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കും. ഭൗതിക നേട്ടങ്ങളല്ല മാത്രമല്ല ജീവിതത്തിലെ വിജയം എന്ന് പറയുന്നത്. അവസാന നാളുകളിൽ സന്തോഷം അനുഭവിക്കണമെങ്കിൽ തൻ ആയിരുന്ന കാലഘട്ടത്തിൽ നന്മകൾ ചെയ്യണം. ജന്മം നൽകിയ മാതാപിതാക്കളെ ശുശ്രൂഷിക്കുവാനും സ്നേഹിക്കുവാനും സേവിക്കാനും സാധിക്കാത്ത മക്കൾ, അവരേത് നിലയിൽ എത്തിക്കഴിഞ്ഞാലും അവർക്ക് രക്ഷപ്പെടാനാവില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. അതുകൊണ്ട് മാതാപിതാക്കളുടെ അനുഗ്രഹം, അത് ബ്ലെസ്സിങ്, അതാവോളം അനുഭവിച്ച് ഇന്നും അത് ആസ്വദിച്ചാണ് ഞാൻ പോകുന്നത്. അതുകൊണ്ട് വിജയം എന്നോടൊപ്പം ഉണ്ടാകും എന്നുള്ള യാതൊരു സംശയവുമില്ല.